എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് വായിക്കണ്ട അറിവിലേക്ക് അടുക്കാം. നൈറ്റിൽ യാന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മുഴുവനും സിൻഷൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് യാൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പെട്ടെന്ന് യാൻ ചാടി എഴുന്നേറ്റിട്ട് യാൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹാൻസീനെ വിളിക്കുകയാണ്. ഹാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ ഫണ്ണൊന്നും ചെയ്യുന്നില്ലേ? ഞാൻ ഭയങ്കര മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. എനിക്ക് OCD ഉണ്ടോ? അങ്ങനെ ഇങ്ങനെ ചറ വറ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹാൻ ഇങ്ങനെ അത് കേട്ടിട്ട് തിരിച്ച് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം ഞാൻ അതെന്താന്ന് ചോദിക്കുകയാണ്. അതായത്, ഈ നട്ടപ്പാതിരയ്ക്ക് ഇപ്പം വിളിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഫണ്ണൊന്നുമില്ലെന്ന് ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തി നീയാണ്. അങ്ങനെ പറയുകയാണ്, എനിക്ക് തോന്നുന്നു നിനക്ക് ചെക്കപ്പിനുള്ള ടൈമായി, നാളെ എന്നെ ഒന്ന് കാണ്. അങ്ങനെ പറയുകയാണ് ഹാൻ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഞാൻ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, ഇതുവരെ വന്നില്ല. അതുകൊണ്ട് അപ്പം തന്നെ നമ്മുടെ സിങ്ഷനെ വിളിക്കുകയാണ്. എവിടെയാണ് ചോദിക്കുകയാണ്. ഇത് വീക്കെൻഡ് അല്ലേ? വീക്കെൻഡിൽ എല്ലാവരും ഫ്രീ ആണ്, ഇന്ന് ഞാൻ ജോബിന് വരുന്നില്ല. അങ്ങനെ പറയുകയാണ്, എൻ്റെ സെക്രട്ടറിയോട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സെക്രട്ടറിയുടെ ടൈം മുഴുവനും എൻ്റേതാണ്, അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ടൈം ഒന്ന് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും സിങ്ഷൻ അങ്ങ് ദേഷ്യം വരികയാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ റിസൈനുള്ള ഫോം അവിടെ കൊടുത്തേക്കാണ്, തിങ്കളാഴ്ച എല്ലാ കാര്യവും സെറ്റാക്കും, അതുവരെ ഞാൻ ഇനി ജോലിക്ക് വേണ്ടി വരുന്നില്ലെന്ന് തറപ്പിച്ചങ്ങ് പറയുകയാണ് നമ്മുടെ സിങ്ഷൻ. ഞാനുണ്ടോ വെറുതെ വിടുന്നു? സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ നീട്ടി അങ്ങ് നിരത്തുകയാണ് ഞാൻ. സിങ്ഷൻ അത് കേട്ട് മടുത്തിരിക്കുകയാണ് ശരിക്കും. അതുകൊണ്ട് ഹലോ കേൾക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. സിങ്ഷൻ വരാത്തതുകൊണ്ട് ഇന്ന് വർക്ക് ചെയ്യാൻ ഒട്ടും തന്നെ നമ്മുടെ യാന് താല്പര്യമില്ല. അതുകൊണ്ട് വാങ്ങിന് വിളിച്ചിട്ട് ഫയല് ഞാൻ പറയുന്ന അഡ്രസ്സിൽ എത്തിക്കണം. അങ്ങനെ പറയുകയാണ്. ഈ സമയം നമ്മുടെ സ്റ്റാഫ് ഗേൾ, നമ്മുടെ സ്റ്റാഫ് ഗേളിൻ്റെ പേരാണ് ടോങ്. ടോങ് അവിടെ ടോങ്ങിൻ്റെ ഐഡോളിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഐഡോളും അതിൻ്റെ കൂടെ തന്നെ ഇടുത്തി പോലൊരു ഫോൺ കോളും ടോങ്ങിനെ ലൈഫിലേക്ക് വന്നത്. ഹോങ് വിളിച്ചിട്ട് പറയുകയാണ്, ബോസിന് അർജൻറ്റായിട്ട് ഒരു ഫയല് ഞാൻ പറയുന്ന അഡ്രസ്സിൽ ഏൽപ്പിക്കണം. അങ്ങനെ പറയുകയാണ്. വർക്ക് ഈസ് ഓൾവേസ് വർക്ക്. അതുകൊണ്ട് ഐഡോളിനെ കാണാണ്ട് അവിടെ നിന്ന് ടാറ്റ കൊടുത്തിട്ട് നമ്മുടെ ടോങ് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഓടിയാണ് നമ്മുടെ ടോങ് അങ്ങോട്ടേക്ക് പോവാ. നേരെ ചെന്ന് ഒരാളെ തട്ടുവാണ്. നമ്മുടെ ടോങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഐഡോളിൻ്റെ നെയിമുള്ള സ്ക്രീൻ നിലത്തേക്ക് വീഴുവാണ്. ടോം കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും തൻ്റെ ഐഡോളിൻ്റെ നെയിമിൻ്റെ മുകളിൽ വേറൊരാൾ കയറി ഷൗട്ടേക്കുവാണ്. പെട്ടെന്ന് ദേഷ്യം വന്നത് ആരാന്ന് നോക്കുമ്പോഴത്തേക്കും ക്യൂട്ട് ആൻഡ് ഹാൻസം ആയിട്ടുള്ള ഒരു ഫേസിൽ ഒരാളവിടെ നിൽക്കുവാണ്. ഡോക്ടർ ആയതുകൊണ്ട് ഒരാൾ വീണ് കിടക്കുമ്പോഴത്തേക്കും താൻ തട്ടിയിട്ടതാണല്ലോ, ഇങ്ങോട്ട് വന്ന് കയറിയതാണല്ലോ എന്ന് പോലും വിചാരിക്കാണ്ട് നമ്മുടെ ഡോക്ടർ നേരെ അങ്ങോട്ട് ചെന്നിട്ട് എന്തെങ്കിലും പറ്റിയോ അങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ഹാൻസം ലുക്കായിട്ടുള്ള ഈ വ്യക്തിനെ കണ്ടിട്ട് ഐഡോളിനെ പോലും മറന്നിട്ട് നമ്മുടെ ടോങ് ഇങ്ങനെ നിൽക്കുവാണ്. എന്തെങ്കിലും പറ്റിയോ, തലയിൽ വല്ല വേദന എടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ ഈ സമയം നമ്മുടെ ടോങ്ങിൻ്റെ മനസ്സിൽ ഈ ഫേസ് മാത്രമേ വരുന്നുള്ളൂ. ഐഡോളിനെയൊക്കെ വിട്ടിട്ട് ഡോക്ടറിന് മാത്രമേ മനസ്സിൽ ആലോചിക്കാൻ പറ്റുന്നുള്ളൂ. പെട്ടെന്ന് നമ്മുടെ യാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു, ടോങ്. അങ്ങനെ യാൻ വിളിക്കുകയാണ്. ടോങ് പെട്ടെന്ന് ഫയല് കൊണ്ടുപോയി യാന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശരി എന്നാൽ പൊക്കോ അങ്ങനെ പറഞ്ഞിട്ട് ടോങ്ങിനെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു വിടുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാൻ യാൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയിട്ട് എനിക്ക് അത്ര കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ, ശരിക്കും നിനക്ക് എന്താ പറ്റിയത് അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിന് ഡോക്ടറേറ്റ് ഡിഗ്രി ഒന്ന് പരിശോധിക്കേണ്ടി വരും. നീ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്കിപ്പോൾ ഇടയ്ക്ക് തലവേദന വരുന്നുണ്ട്. അങ്ങനെ പറയുകയാണ്. തലവേദനയോ? നിനക്ക് എപ്പോഴാണ് തലവേദന വരുന്നത്? അതായത് എൻ്റെ സെക്രട്ടറി ഉണ്ട് സിൻഷൻ. സിൻഷനെ കാണുമ്പോഴൊക്കെ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഞാൻ മുന്നേ എപ്പോഴെങ്കിലും സിൻഷനെ കുറിച്ചുള്ള മെമ്മറീസ് എൻ്റെ ലൈഫിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും ഓർക്കാൻ. ആ സമയത്താണ് എനിക്ക് തലവേദന വരാറ്. അങ്ങനെ പറയുകയാണ്. അതായത് എന്തൊക്കെയോ കാരണത്താൽ നമ്മുടെ യാനിന് മെമ്മറിയിലോ സംഭവിച്ചിട്ടുണ്ട്. 5 ഇയേഴ്സ് ആയെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, അതിനർത്ഥം ആ ഗേളും നീയും തമ്മിൽ എന്തോ കണക്ഷനുണ്ട്. അതുമല്ല, കണക്ഷൻ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിൻ്റെ മെമ്മറിയിലോ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗേള് ഹെൽപ്പ് ചെയ്യും. കീപ്പ് ഇൻ ടച്ച്, അവളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്ക്. അങ്ങനെ പറയുകയാണ്. പെട്ടെന്ന് അത് കേൾക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കിയിട്ട് അതിനെ നടക്കുന്നു തോന്നുന്നില്ല എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇടുവാണ്. അപ്പോഴത്തേക്കും ഹാൻ നോക്കിയിട്ട് എന്ത് പറ്റി? ഓ നോ, നിന്നെ അവളെ റിജക്റ്റ് ചെയ്തോ? അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ നോക്കുകയാണ്, ശരിക്കും നിന്നെ റിജക്റ്റ് ചെയ്തോ? ഇത്രയും റിച്ചായിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടുള്ള നിന്നെ റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാനെ കളിയാക്കുവാണ്. ഞാനുണ്ടോ വെറുതെ ഇരിക്കുന്നു? ഓഹോ ഹാൻ, നിൻ്റെ അമ്മ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ചെന്ന് ആൻറ്റിയുടെ അടുത്ത് നിനക്ക് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോയി. അങ്ങനെ പറയുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ
ആ ടോപ്പിക്കിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. ഈ സമയം നമ്മുടെ ടോങ് ഐഡോളൊക്കെ വിട്ടിട്ട് നമ്മുടെ ഹാൻസിനെ പിടിച്ചേക്കുവാണ്. ഫാൻ ഗ്രൂപ്പ് ഇല്ലെങ്കിലും ഞാൻ തന്നെ ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ തന്നെ അതിനകത്ത് ഒരുച്ചിട്ടുണ്ടാവും. ഇത്രയും ഹാൻസമായിട്ടുള്ളൊരു ഫേസിനെ ഞാൻ ഇത്രയും നാളും കാണാതിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ടോങ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫ് ഗേളിൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ പോവുകയാണ്. ഈ സമയം നമ്മുടെ ഹീറോയിൻ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മളുടെ ഹീറോയിൻ്റെ പഴയ ബോസ് ഉണ്ടല്ലോ ഷവോയ്, ഷവോയ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ഹീറോയിനെ കാണുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരു അപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അത് വാങ്ങാൻ പറ്റില്ല. അവരുടെ അടുത്ത് എത്ര ചോദിച്ചിട്ടും അവരാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ സാഡ് ഫേസ് കണ്ട് എന്ത് ചെയ്യാന്ന് ആലോചിച്ച് നമ്മുടെ ഷവോ ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന്. വെയിറ്റ് എ സെക്കൻഡ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഷവോയ് അവിടെയുള്ള സ്റ്റാഫ് ഗേളിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിചാറ്റ് നമ്പർ തരാമോ അങ്ങനെയൊക്കെ ചോദിച്ച് അത്രമാത്രം പരിചയമാവുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ സിങ്ഷൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ജസ്റ്റ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യുക, ഞാൻ ചാറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് എല്ലാം സെറ്റാക്കി തരാം. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും സിൻഷന് എത്ര രൂപയാണ് ബഡ്ജറ്റിലുള്ളത് ആ ബഡ്ജറ്റിൽ ആ വീട് തന്നെ കിട്ടും, അങ്ങനെ പറയുകയാണ്. അപ്പം സിൻഷൻ ഇങ്ങനെ നോക്കുകയാണ്, അമ്മോ ഇവൻ ഇത്ര വലിയ പ്ലേ ബോയ് ആണെന്നോ എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു പ്ലേ ബോയ് ഫ്രണ്ട് ഉള്ളത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് സീനിൽ മോർണിംഗിൽ തന്നെ യാൻ്റെ റൂമിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറി വരുവാണ്. യാൻ നോക്കുമ്പോഴത്തേക്ക് സിങ്ഷൻ, സിങ്ഷനോ എന്താ ഇവിടെ? അല്ല, എൻ്റെ അറിവനുസരിച്ച് മൺഡേ എന്തോ റിസൈൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴെന്താ ഇവിടെ അങ്ങനെ ചോദിക്കുകയാണ്. അതായത് ഇവരുടെ കമ്പനിയുടെ കോൺട്രാക്ട് അനുസരിച്ച് 1 മന്ത് എങ്കിലും അവിടെ ജോലി ചെയ്യണം. അതിനു മുന്നേ റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു പെനാൽറ്റി ഒക്കെ അടക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തേ സിൻഷന് മതിയാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും താങ്കളുടെ സെക്രട്ടറി തന്നെയാണ് ഞാൻ, അങ്ങനെ പറയുകയാണ്. അത് കേട്ട യാൻ ചെറിയൊരു സ്മൈൽ അങ്ങ് പാസ്സാക്കുകയാണ്. പക്ഷേ ആ സ്മൈൽ സിൻഷന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ശരി, വർക്ക് കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെ പറഞ്ഞ് ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അപ്പോൾ സിൻഷൻ പറയുകയാണ്, നിങ്ങൾ ബട്ടൺ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്, നേരെയാക്ക്, അങ്ങനെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് കേട്ടോ. യാൻ അത്രയും നേരം ഭയങ്കര ഹൈ ബിൽഡപ്പ് ഒക്കെ ഇട്ട് നിന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ബട്ടൺ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. എത്രമാത്രം വലിയ പെർഫെക്ഷനിസ്റ്റാണ് എന്നിട്ട് സിങ്ഷനെ കാണിട്ട് ബട്ടൺ വരെ തെറ്റിച്ചിട്ടേക്കുവാണ്. നെക്സ്റ്റ് സീനിൽ അവർ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഞാൻ പറയുകയാണ്, ഓ നോ, ഞാൻ ഒരു ഫയല് വീട്ടിൽ വെച്ച് മറന്നു, ഇപ്പം മീറ്റിങ്ങിൽ എനിക്കത് ആവശ്യമുണ്ട്. സിങ്ഷൻ ഒന്ന് പോയി എടുത്തിട്ട് വാ, അങ്ങനെ പറയുകയാണ്. നമ്മളിപ്പോൾ തന്നെ എത്ര ദൂരം ട്രാഫിക്കിൽ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനിയും തിരിച്ചു പോയി എടുക്കുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കില്ല, അങ്ങനെ ചോദിക്കുകയാണ്. നോ ചോ, എനിക്ക് ആ ഫയല് കിട്ടേ പറ്റുള്ളൂ, അങ്ങനെ പറയുകയാണ് സിൻഷൻ്റെ അടുത്ത്. സിൻഷൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് കേട്ടോ. ഫൈനലി ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ടൈം എടുത്ത് അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മുടെ സിൻഷൻ തിരിച്ച് ഓഫീസിലേക്ക് വരുവാണ്, ഫയല് കൊടുക്കുകയാണ്. അപ്പം ഞാൻ സിൻഷൻ നോക്കിയിട്ട് പറയുകയാണ്, ഓ സിൻഷൻ, ഓൾറെഡി എൻ്റെ ഫോണിൽ ഈ ഫയലിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു, ഞാനത് മറന്നേ പോയി, ഇനി ഇതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറയുകയാണ്. ബോസ് ആയി പോയി അല്ലായിരുന്നെങ്കിൽ സിൻഷൻ ഞാനെടുത്ത് ദൂരെ കളഞ്ഞു. നെക്സ്റ്റ് സീനിൽ പെട്ടെന്ന് ഞാൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഈ 3 സ്ഥലത്ത് നിന്ന് ഈ 3 ടൈപ്പ് ഫുഡ് വേണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ 3 പ്ലേസും തമ്മിൽ നല്ല ദൂരമുണ്ട്, ഇവിടുന്ന് തന്നെ ഈ ഫുഡ് വേണം, അങ്ങനെ ചോദിക്കുകയാണ്. വേണം, പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വാ, അങ്ങനെ പറയുകയാണ് ഞാൻ. ശരിക്കും ഞാൻ സിൻഷന് പണി കൊടുക്കുകയാണ്, കാരണം ഇന്നലെ എന്തൊക്കെയാണ് ഞാൻ മുഖത്ത് നോക്കി സിൻഷൻ പറഞ്ഞത്. അതുകൊണ്ട് സിൻഷന് വേറെ ഒരു വഴിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ സ്പോട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഫുഡ് വാങ്ങിയിട്ട് വരുവാണ്. അങ്ങനെ സിൻഷന് ഓരോരോ പണികൾ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ സിൻഷ് എന്ന ഓരോരോ പണികൾ ഞാൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഒരു മാളിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ റിപ്പോർട്ട്സൊക്കെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ മേൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സിൻഷനും ബാക്കിയുള്ള മെമ്പേഴ്സും കഷ്ടപ്പെട്ട് അരിച്ചു വറുക്കുകയാണ് അതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട്. സിൻഷൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റുകയാണ്. സിൻഷൻ ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും തിരിച്ച് പറയുകയും ചെയ്യും. സിൻഷന് കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എത്ര നേരമെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പണി കൊടുക്കാൻ സിൻഷൻ തീരുമാനിച്ചു, ടോം ആൻഡ് ജെറി ഫൈറ്റ്. നമ്മുടെ പെർഫെക്ഷനിസ്റ്റ് അങ്ങ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് സിൻഷന്റെ ബാഗിൽ തൂക്കിയിട്ടുന്ന ഒരു ചെയിൻ ഉണ്ട്, അതങ്ങ് വലിച്ചു പൊട്ടിക്കുകയാണ്. പെർഫെക്ഷനിസ്റ്റുകളുടെ കാര്യം അറിയാലോ, എന്തെങ്കിലും ഒരു സാധനം തെറ്റിക്കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവരുടെ കാര്യം കട്ടപ്പോകുകയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഫുൾ അവിടെ ചെതറിക്കെടുക്കുകയാണ്. അത്രയും വലിയ മാളാണ്, ഒരു കമ്പനി CEO ആണ്, ആളുകളുണ്ടെന്നൊന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് അത് മുഴുവനും പറക്കുകയാണ്. സിൻഷൻ അത് കണ്ടിട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോറി ബോസ്, അങ്ങനെ പറയുകയാണ് സിൻഷൻ. നെവർ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ, അങ്ങനെ പറഞ്ഞിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ഇവർ ഓഫീസിലിരിക്കുന്ന സമയത്ത് ടോങ് വന്നിട്ട് സിൻഷൻ്റെ അടുത്ത് പറയുകയാണ്, ബോസിൻ്റെ കാറ്
എബ്രോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇതാണ് ബോസ് സെലക്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്പർ കൊടുക്കുകയാണ്. നമ്പർ നോക്കുമ്പോഴത്തേക്കും 0521. പെട്ടെന്ന് അത് കണ്ടിട്ട് സിൻഷൻ അങ്ങ് ഷോക്കാവാണ്. അത് കഴിഞ്ഞിട്ട് ടോങ്ങിനെടുത്ത് ചോദിക്കുകയാണ്, ഈ നമ്പർ എന്തുകൊണ്ടാണ് ബോസ് സെലക്ട് ചെയ്തത് എന്നറിയാവോ? അങ്ങനെ ഒരു പക്ഷേ ബോസിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് പറയുകയാണ്, ഏ അല്ല ബോസിൻ്റെ ബർത്ത്ഡേ അല്ല, ചിലപ്പോൾ എന്തെങ്കിലും ആനിവേഴ്സറി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷനുള്ള നമ്പർ ആയിരിക്കും, അങ്ങനെ പറയുകയാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് സിൻഷൻ ഇരിക്കുന്ന സമയം പെട്ടെന്നാണ് സിൻഷൻ കാണുന്നത്. സ്റ്റാഫ്സ് എല്ലാവരും ഭയങ്കര ടയേർഡാണ്, കാരണം അവർക്ക് വർക്ക് ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റാണ്, ഭയങ്കരമായിട്ട് ടയേർഡാണ്. പെട്ടെന്ന് സിൻഷൻ എഴുന്നേരുന്നിട്ട് പറയുകയാണ്, നമുക്കൊരു ഹോട്ട് പോട്ട് ഡിന്നർ പാർട്ടിക്ക് പോയാലോ. അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഫയൽ വേണം, അതുകൊണ്ട് അപ്പോൾ തന്നെ സിൻഷൻ എവിടെയാണ് എനിക്കൊരു ഫയൽ വേണം, അങ്ങനെ പറയുകയാണ്. ബോസ് ഞാൻ സ്റ്റാഫ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്, ഇപ്പം ഞാൻ ഓഫീസിലില്ല, അങ്ങനെ പറയുകയാണ്. പക്ഷേ എനിക്ക് അർജൻറ്റാണ്, അങ്ങനെ പറഞ്ഞ് നേരെ ചെന്ന് കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ചോദിക്കുകയാണ് സിൻഷൻ്റെ അടുത്ത്. സിൻഷൻ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ മടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, ടൈം ഇല്ല, പെട്ടെന്ന് പറ സിൻഷൻ. അങ്ങനെ ഓക്കെ 0521. പെട്ടെന്ന് നമ്പർ കേൾക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒന്ന് ഷോക്കാവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് സീനിൽ ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. ആ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോസിനെ കുറിച്ചാണ്. എന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗോസിപ്സ് ആണ് സംസാരിക്കുക. എല്ലാവരും ബോസ് അങ്ങനെയാണ്, ബോസ് ഇങ്ങനെയാണ്, പക്ഷെ ബോസ് ഹാൻസമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നല്ലതും ബാഡായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സിൻഷൻ നീ എന്നൊന്നും പറയാത്തത് നിന്റെ അഭിപ്രായം പറയാൻ നമ്മുടെ ബോസിനെ പറ്റി അങ്ങനെ പറയുകയാണ്. സിൻഷൻ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കിലൊരാൾ വരുവാണ്. ബാക്കിയുള്ള ആളെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും ആരാണത്? നമ്മുടെ യാനാണ് വന്നേക്കുന്നത്. സിൻഷൻ പെട്ടെന്ന് ബോസ് നിങ്ങളെന്താ ഇവിടെ അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വന്നത്? അതിനു വേണ്ടി തന്നെയാണ് ഞാനും വന്നത്, അതായത് ഇവരുടെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പതി കേട്ട പതി കേൾക്കാത്ത പതി ഭയങ്കര ബഹുമാനത്തോടു കൂടി ഞാൻ സീറ്റൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കും ബോസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കാട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ ഹ്വാങ് ചമ്മി, കാരണം സിൻഷൻ്റെ അടുത്താണ് ഞാൻ ചെന്നിരിക്കുന്നത്. അതിൻ്റെ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ മല്ലിയെല്ലാം എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വരും. അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും സിൻഷൻ, അയ്യോ അത് കുക്ക് ചെയ്യേണ്ട, അങ്ങനെ പറയുകയാണ്. അതെന്താ കുക്ക് ചെയ്യേണ്ടാത്തത്? ചിലപ്പം ആർക്കെങ്കിലും അത് ഇഷ്ടമല്ലാത്തത് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും മല്ലിയിൽ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ അപ്പോഴത്തേക്കും എല്ലാവരും ഷോക്കാവാണ് കേട്ടോ. ആക്ച്വലി ബോസ് ഞങ്ങൾ ജസ്റ്റ് ഇത് എടുത്തോന്നേ ഉള്ളൂ, ഇതൊന്നും ആരും കുക്ക് ചെയ്യാറൊന്നുമില്ല, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ ഇനി നമുക്ക് വേറെ ട്രൈ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടി കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാണ്. പെർഫെക്ഷനിസ്റ്റിൻ്റെ കാര്യം അറിയാലോ, ഓരോന്നോരോന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോഴത്തേക്കും എല്ലാവരും ഷോക്കാവാണ്. ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നാളെ നേരം വെളുക്കൂലോ, അങ്ങനെ ഒരു നോട്ടം അവർ നോക്കുകയാണ്. അപ്പോൾ സിൻഷൻ പറയുകയാണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഒരു ബൗളിൽ കുറേ റോസിൽ ഒരു ടൈമിൽ തന്നെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ട് പോട്ട് അവർ ഓർഡർ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ പെർഫെക്ഷനിസ്റ്റ് തന്നെ അതെല്ലാം കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോന്നിനും ഓരോ ടൈമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആൾ കുക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. നെക്സ്റ്റ് സീനിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സിൻഷനോട് ചോദിക്കുകയാണ്, ശരിക്കും പറ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് എന്തുകൊണ്ടാണ് അതിട്ടത്? അങ്ങനെ അത് ഞാൻ ബോസിൻ്റെ കണ്ട നമ്പർ പ്ലേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്, അങ്ങനെ പറയുകയാണ്. ഓക്കെ ഗുഡ് ആൻസർ, പക്ഷേ എനിക്ക് ട്രൂത്ത് വേണം, ശരിക്കുള്ള കാര്യം പറ, അങ്ങനെ ഞാൻ പറയുകയാണ്. പെട്ടെന്ന് സിൻഷൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സഡനായിട്ട് ഫോൺ അടിക്കുകയാണ്. നമ്മുടെ സിൻഷൻ്റെ റിംഗ് ടൂൺ ഡോഗ് ബാർക്കിംഗ് സൗണ്ടാണ് കേട്ടോ. ഫോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷവോയാണ് വിളിക്കുക. സിൻഷൻ ഡിന്നറിന് പോകുന്നല്ലേ പറഞ്ഞത്, കഴിഞ്ഞോ ഞാൻ പിക്ക് ചെയ്യാൻ വരട്ടെ, അങ്ങനെ ചോദിക്കുകയാണ്. ആ ശരി, അങ്ങനെ പറഞ്ഞ് സിൻഷൻ ഫോൺ കട്ട് ചെയ്യാണ്. അതുകൊണ്ട് നേരെ ഞാനും നോക്കിയിട്ട് പറയുകയാണ്, ഓക്കെ സത്യം എന്താണെന്ന് അറിയണം അല്ലേ, അത് എൻ്റെയും എൻ്റെ ബോയ് ഫ്രണ്ട് ആനിവേഴ്സറി ഡേറ്റ് ആണ്, അങ്ങനെ പറയുകയാണ്. ആഹാ നല്ല ആൻസർ, എൻ്റെ അറിവിൽ സിൻഷൻ നിനക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, അങ്ങനെ പറയുകയാണ്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, അങ്ങനെ പറഞ്ഞ് സിൻഷൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ ബില്ല് പേ ചെയ്യാൻ നിൽക്കുവാണ്. ഇന്ന് സിൻഷൻ്റെ ട്രീറ്റ് ആണ്, അങ്ങനെ പറഞ്ഞ് ഞാൻ ബില്ല് പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും ആരെ കൊണ്ടും സിൻഷൻ പേ ചെയ്യിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് സിൻഷൻ അങ്ങ് പേ ചെയ്യുവാണ് കേട്ടോ. ഇവിടെ മൺഡേസിൽ ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട്, അതുമല്ല എൻ്റെ അടുത്ത് 4 coupons ഉണ്ട്, അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ശരിക്കും ഇവർ പേ ചെയ്യേണ്ടതിൻ്റെ പകുതിയുടെ പകുതി പൈസ മാത്രമേ സിൻഷൻ അവിടെ പേ ചെയ്യേണ്ടി വന്നുള്ളൂ. എല്ലാവരും ഇമ്പ്രസ്സായി നിൽക്കുകയാണ്, കാരണം എത്ര സൂപ്പറായിട്ടാണ് സിൻഷൻ സേവ് ചെയ്യുന്നത്. ശരിക്കും സിൻഷനെ കണ്ടു വേണം എനിക്ക് സേവിങ്സ് പഠിക്കാമെന്ന് ടോങ്ങൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ദേവരുന്ന് നമ്മുടെ ഷവോയ് സിൻഷനെ പിക്ക് ചെയ്യാൻ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും സിൻഷൻ്റെ മേത്ത് കൈയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുക.
ഇവരെ ഓൾറെഡി ലവ് ചെയ്ത് തുടങ്ങിയിട്ട് പോലുമില്ല, എന്നിട്ടും യാന്ന് ഇപ്പോഴേ ജലസി സ്റ്റാർട്ട് ചെയ്തു. ഓ, അപ്പം നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണോ കപ്പിൾസാണോ ചോദിക്കുകയാണ്. യാൻ ഇങ്ങനെ സെക്രട്ടറിയുടെ റിലേഷൻഷിപ്പ് ഒക്കെ ചോദിക്കുന്നത് ബാഡ് അല്ലേ, അങ്ങനെ പറയുകയാണ് നമ്മുടെ ഷവോയ്. ഓക്കെ ശരി, എന്നാൽ നമുക്ക് നാളെ കാണാമെന്ന് ഞാൻ പറയാണ്. നാളെ കാണാൻ പറ്റില്ല, നാളെ എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ചെറിയ ഔട്ടിംഗ് ഉണ്ട്, അങ്ങനെ പറയുകയാണ് ഷവോയ്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പോവാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. എന്നിട്ട് ഹ്വാങ്ങിനെ വിളിച്ച് പറയുകയാണ്, നാളെ നമുക്ക് ഒരു ഔട്ടിംഗ് ഉണ്ട്, ഒരൊറ്റ സ്റ്റാഫ് പോലും അതിനകത്ത് വരാതിരിക്കാൻ പാടില്ല, ആരെങ്കിലും വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോവാണ്. ഹ്വാങ് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോഴാണ് സിൻഷനും ബോയ് ഫ്രണ്ടും കൂടി എങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറഞ്ഞത്. എല്ലാവരെയും ഞാൻ എങ്ങനെ എത്തിക്കുമെന്ന് പറഞ്ഞ് ഹ്വാങ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഔട്ടിങ്ങിന് എല്ലാവരും പ്രസൻറ്റ്. അവർ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. നമുക്കിന്നൊരു ഗെയിം കളിക്കാമെന്ന് ഹ്വാങ് പറയുകയാണ്. അതായത് കുറച്ച് വേർഡ്സ് കാണിക്കും, ഒരു ടീമിൽ രണ്ട് പേരാണ്. ആ വേർഡ്സ് കണ്ടിട്ട് ഒരാൾ മറ്റേ ആൾക്ക് എന്തെങ്കിലും ക്ലൂസ് കാണിച്ചു കൊടുക്കോ പറഞ്ഞു കൊടുക്കോ വേണം. എന്നിട്ട് ആ ക്ലൂസ് വെച്ചിട്ട് അത് എന്ത് വേർഡാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്സ് പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുകയാണ്, സിൻഷൻ നമ്മൾക്കൊരു ഗ്രൂപ്പ് ആവും, അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സിൻഷൻ പെട്ടെന്ന് വേണ്ട, ഞാൻ ഇതിലത്ര എക്സ്പേർട്ടൊന്നും അല്ല, വേറെ ആരെങ്കിലും ടീമിൽ കൂട്ടിക്കോ, അങ്ങനെ പറയുകയാണ്. ഞങ്ങൾ ഈ ഗെയിമിൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 day ലീവ് വിത്ത് സാലറി. അത് കേൾക്കുമ്പോഴത്തേക്കും സിൻഷൻ അതിലൊന്നും വീഴില്ല. എന്നാ വേണ്ട, ഞാൻ അത് എക്സ്പേർട്ടൊന്നുമല്ല, അങ്ങനെ പറയുകയാണ്. 2 days. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് 2 days കേൾക്കുമ്പോഴത്തേക്കും. കൊളീഗ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ സിൻഷൻ എങ്ങനെയാണ് അത് റിജക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ് ചിലത് ശരിയാക്കി ചിലത് തെറ്റിപ്പ്. ഇനി നമ്മുടെ സിൻഷ് എന്ന യാനും ടേണാണ് കേട്ടോ. സിൻഷനാണ് ക്ലൂസ് ഒക്കെ കൊടുക്കുക, യാനാണ് ആൻസർ പറയാൻ നിൽക്കുന്നത്. അവർ കാണിച്ചു കൊടുക്കുന്ന വേർഡ്സ് ഒക്കെ തന്നെ സിൻഷൻ യാനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ബോക്സിംഗ് കാണിച്ചപ്പം പെട്ടെന്ന് യാനിൻ്റെ ഫേവറേറ്റ് ഗെയിം പറ, അങ്ങനെ പറയുകയാണ് ബോക്സിംഗ്. അങ്ങനെ കറക്റ്റായിട്ട് അവിടെ എന്തൊക്കെ വേർഡ്സ് കാണിക്കുന്നോ അതൊക്കെ ഞാൻ പറയാൻ പറ്റുന്ന രീതിയിൽ സിൻഷൻ ക്ലൂ കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഷോക്കാവാണ്. കാരണം ഭയങ്കര പരിചയമുള്ള ആൾക്കാരാണ് ഇത്രയും കറക്റ്റായിട്ട് പറയുക. പെട്ടെന്ന് ഞാൻ തന്നെ അതൊക്കെ കണ്ടിട്ട് മൈൻഡ് ഔട്ടായിട്ട് ഓക്കെ ഗെയിം സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് കൊളീഗ്സ് എല്ലാവരും ഇങ്ങനെ വണ്ടർ ആവുകയാണ്. കാരണം സിൻഷന് ഞാൻ ഇത്ര നന്നായിട്ട് എങ്ങനെ അറിയാവുന്നത്, ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോസിപ്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ എല്ലാവരും നോക്കി പഠിപ്പിക്കുകയാണ്. ഞാൻ്റെ നോട്ടം കാണുമ്പോഴത്തേക്കും എല്ലാവരും അപ്പം തന്നെ വായടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് അങ്ങോട്ടേക്ക് വരുവാണ്. ആരാണ്? നമ്മുടെ ഷവോ. ഷവോനെ കാണുമ്പോഴത്തേക്കും ഞാൻ നീ എന്താ ഇവിടെ അങ്ങനെ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കമ്പനി ഇങ്ങനെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഞാനെങ്ങനെയാണ് വരാതിരിക്കുക, എന്നെ ഗസ്റ്റ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്, അങ്ങനെ പറയുകയാണ്. ശരിക്കും ഇവർ ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ട്, അതും തന്നെ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് തന്നെ താനെയാണ് ഷവോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല. ഇനി ഇവരൊരു ഗെയിം കളിക്കുകയാണ് കേട്ടോ. ഗെയിം കളിക്കുന്ന ടൈം രണ്ടുപേരായിട്ട് ഗ്രൂപ്പ്സ് തിരിയണം. അപ്പം സമയത്ത് സിൻഷൻ ആദ്യം പറയട്ടെ, അങ്ങനെ പറയുകയാണ് ഞാൻ. ഓക്കെ, സിൻഷൻ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനും ഷവോയും ഒരുമിച്ച് പറയുകയാണ് ഞങ്ങൾ പേരാവാം, അങ്ങനെ. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. അപ്പോഴത്തേക്കും ഹ്വാങ് പറയുകയാണ് ഓക്കെ സിൻഷൻ തീരുമാനിക്കട്ടെ ആരാണ് സിൻഷൻ്റെ പേരായിട്ട് വേണ്ടത്, അങ്ങനെ. ഞാനും ഷവോ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പം രണ്ടുപേരും സിൻഷൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് സിൻഷൻ നീൻ്റെ സെക്രട്ടറിയാണ്, അത് മറക്കരുത്, അങ്ങനെ. ഷവോയ് പറയുകയാണ് സിൻഷൻ 5 years നമ്മൾ ഒരു കമ്പനിയിലായിരുന്നു, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും യാനെ നോക്കി ഒരു ചിരി പാസ്സാക്കിയിട്ട് സിൻഷൻ നേരെ നമ്മുടെ ഷവോയുടെ അടുത്ത് ചെന്ന് നിൽക്കുകയാണ്. സിൻഷൻ പോയത് യാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എന്താണ് ചെയ്യുക? ഹ്വാങ് മാത്രമേ യാന് ബാക്കിയുള്ളൂ. ഓക്കെ, ഞാൻ നിന്നെ എടുത്തേക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുകയാണ് കേട്ടോ. ഇവർ ഈ ഗെയിമിൽ 2 killers ഉണ്ട്, അവരെ കണ്ടുപിടിക്കുന്നതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ശരിക്കും ആ കില്ലേഴ്സ് ഈ നിൽക്കുന്ന 2 വ്യക്തികളാണ്, ഹ്വാങ്ങും യാനും. അപ്പം ഇവരിങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യാൻ പറയുകയാണ് നമുക്ക് സിൻഷനെ കണ്ടുപിടിക്കണം, അങ്ങനെ. പക്ഷെ ബോസ്, നമുക്ക് തന്നിരിക്കുന്ന വേറെ ടാസ്ക് അല്ലേ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് നേരെ ഹ്വാങ്ങും ഞാനും സിൻഷ് എന്ന് അന്വേഷിച്ച് പോവാണ്. ഹ്വാങ്ങിന് വേറെ വഴിയില്ല, യാൻ്റെ പുറകെ പോവല്ലാതെ. പക്ഷേ ഇടയ്ക്ക് വെച്ച് വഴി തെറ്റുവാണ് കേട്ടോ. ഞാൻ അതുപോലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിൻഷനെ കണ്ടുപിടിച്ചു. പെട്ടെന്ന് അവിടെ വൈറസ് അറ്റാക്ക് ഉണ്ടാവുകയാണ്. അപ്പം സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാവരും ഓടുവാണ് കേട്ടോ. ഓടി ഓടി അവരെല്ലാവരും റൂമിലേക്ക് കയറുവാണ്. ഞാൻ നേരെ റൂമിനകത്തേക്ക് കയറി വന്നിട്ട് സിൻഷനെവിടെ അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഷവോ കയറി വരുവാണ്. ഷവോ കയറി വന്നിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സിൻഷൻ എവിടെ, നിന്റെ കൂടിയിൽ ഉണ്ടായിരുന്നത്, അങ്ങനെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നിന്റെ കൂടിയായിരിക്കും ഉണ്ടാവുകയെന്ന്, അങ്ങനെ ഷവോയും പറയുവാണ്. എന്നിട്ട് രണ്ടുപേരും സിൻഷൻ അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ടും അവിടെ മത്സരമാണ്. ഈ സമയം നമ്മുടെ സിൻഷൻ അവിടെ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ അന്വേഷിച്ച് പോയ 2 ആൾക്കാരും നല്ല
ഒടക്ക് പാർട്ടീസാണ്. യാൻ ഒരു റൂമിനകത്ത് കയറുമ്പോഴത്തേക്കും ഷവോയ് പുറത്തുനിന്ന് ലോക്കാക്കുവാണ്. പക്ഷെ യാനുണ്ട് വെറുതെ ഇരിക്കുന്നു അവിടെ ഒരു ഹോളി കിടെ എസ്കേപ്പ് ആവുകയാണ്. പക്ഷെ നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ഷവോയുടെ മുന്നിലേക്കാണ്. നീ എന്നെ അകത്തിട്ട് ലോക്കാക്കൂലേ അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ കിടന്ന് ഉടക്കുണ്ടാക്കുവാണ് കേട്ടോ. നല്ല അടിയാണ്. സ്റ്റാഫ്സ് എല്ലാവരും വന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും നല്ല ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തേ ചെയ്യുന്ന അങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് രണ്ടുപേരും സ്റ്റക്ക് ആവാണ് കേട്ടോ. അങ്ങനെ ഇവര് ഹോട്ടലിലേക്ക് പോവാണ്. അപ്പൊ സമയത്ത് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിൻഷനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. സിൻഷൻ എങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ പുറകെ തന്നെ പോവാണ് കേട്ടോ. പക്ഷേ നേരെ ചെന്ന് പെടുന്നത് നമ്മുടെ ഷവോയുടെ ഫ്രണ്ടിലേക്കാണ്. ഞാൻ എങ്ങോട്ടേക്ക് പോവാ, നമുക്കൊരു ഡ്രിങ്ക്സ് കഴിച്ചാലോ അങ്ങനെ ചോദിക്കുകയാണ്. ഇന്ന നീ തന്നെ കുടിച്ചോ അങ്ങനെ പറഞ്ഞിട്ട് കയ്യിൽ ഒരു മരം നിന്റെ ബോട്ടിൽ കൊടുത്തിട്ട് പോവാണ്. അല്ല ഇതെങ്ങനെ കുടിക്കുക എന്നാലും സാരല്ല, ഉപകാരപ്പെട്ടാലോ. അങ്ങനെ പറഞ്ഞിട്ട് ഷവി അതും കൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സിൻഷൻ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ആണ്. അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഞാൻ വരുവാണ്. ഞാനെ കാണുമ്പോഴത്തേക്കും സിൻഷൻ പെട്ടെന്ന് ഞാൻ എന്താണ് ഇവിടെ, ഇത് തെറ്റാണ് അങ്ങനെ പറയുകയാണ്. ഇതിലെന്താണ് തെറ്റ്, നമ്മുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒക്കെ ഒരേപോലെയല്ലേ, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരേപോലെയല്ലേ, പിന്നത് നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണ്. ശരിക്കും പറ സിൻഷൻ നമ്മൾക്ക് ഇതിന് മുന്നേ അറിയില്ല അങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല അതെല്ലാം കോയിൻസിഡൻസ് ആണ് അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് സിൻഷൻ യാൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ചെയിനും അതിൻ്റെ അറ്റത്തുള്ള റിങ്ങും കാണുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും സിൻഷൻ ആ റിങ്ങിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് സിൻഷൻ്റെ ഫേസ് അങ്ങ് മാറുകയാണ്. അത് കണ്ടിട്ട് പെട്ടെന്ന് സിൻഷൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് സിൻഷൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സിൻഷൻ സത്യം പറ, നിനക്ക് ഈ റിങ്ങ് എന്താണെന്നും ഇതാരുടെയാണെന്നും നന്നായിട്ട് അറിയാം പറയ്, അങ്ങനെ പറഞ്ഞിട്ട് സിൻഷനെ പിടിച്ചു നിർത്തുകയാണ്. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് കേട്ടോ. അവർ ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഹ്വാങ് യാൻ്റെ അടുത്ത് പറയുകയാണ്, ബോസ് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, ഇപ്പം തന്നെ ഇവരെല്ലാവരും മരിക്കും, നമ്മുടെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കും അങ്ങനെ പറയുകയാണ്. ഞാൻ ഇപ്പോൾ അവർ കുടിച്ച വെള്ളത്തിൽ പോസൺ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഓ ആണല്ലേ അങ്ങനെ പറഞ്ഞ് നേരെ നമ്മുടെ ഞാൻ പതിയെ സിൻഷൻ്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് സിൻഷൻ്റെ ഗണ്ണീന്ന് സിൻഷൻ പോലും അറിയാണ്ട് നേരെ ഹ്വാങ്ങിനെ ഷൂട്ട് ചെയ്യുകയാണ്. സിൻഷൻ നീ എന്തിനാണ് അവനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ചോദിക്കുകയാണ്. ഞാനാണ് ഷൂട്ട് ചെയ്തത്, ഞാൻ നീയല്ലേ ഷൂട്ട് ചെയ്തത്, നിൻ്റെ ടീംമേറ്റ് അല്ലായിരുന്നോ അവൻ അങ്ങനെ ചോദിക്കുകയാണ്. ആ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തില്ലാന്ന് നിങ്ങളെല്ലാവരും ഇപ്പം മരിച്ചേനെ അങ്ങനെ പറയുകയാണ്. മരിച്ചേനേന്നു പെട്ടെന്ന് ഷവ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ മീനിങ് നിങ്ങളാണല്ലേ കില്ലേഴ്സ് അങ്ങനെ പറഞ്ഞ് നേരെ തന്നെ നമ്മുടെ യാനെ ഷൂട്ട് ചെയ്യാണ്. യാനും ഡെഡ്. എന്ത് ബോറ് ഗെയിം ആയത്, ഇതൊക്കെ ഒരു ഗെയിമാണോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഉടക്കം ഉണ്ടാക്കി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഞാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ സിൻഷൻ പുറക്കെ പോകണം. പാവൻ സിൻഷൻ, ഗെയിമിൻ്റെ ഇടയ്ക്ക് സിൻഷൻ്റെ കാലിൽ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തു പറ്റി, എന്തിനാ ഒച്ച എഴുതിട്ട് പോകുന്നത് അങ്ങനെ ചോദിക്കുകയാണ്. അല്ല നീ എന്തിനാ ഹ്വാങ്ങിനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ചോദിക്കുകയാണ്. ശരിക്കും ഗെയിമിലല്ല റിയാലിറ്റിയിൽ വിക്ടറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഷൂട്ട് ചെയ്തത് അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൻഷൻ മരിക്കും, അത് ഞാൻ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അത് നമ്മൾക്ക് മനസ്സിലായി. കാരണം നമുക്കറിയാം ഇവരുടെ സ്റ്റോറി എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ സിൻഷന് മനസ്സിലായില്ല, ഇവരുടെ ലവ് സ്റ്റോറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.